CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടി ഉയർന്നു രാവിലെ മുതിർന്ന നേതാവ് ആനത്തലവട്ടം ആനന്ദൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കമ്മിറ്റിയിൽ തുടരാൻ ആഗ്രഹമില്ല എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ജി സുധാകരൻ കത്ത് നൽകി. ഒഴിവാക്കണമെന്നാണ് കത്തിൽ ജി സുധാകരൻ അഭ്യർത്ഥിക്കുന്നത്. ജി സുധാകരന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എം എസ് സനീഷ് കുമാർ, ശരണ്യ, സ്നേഹജൻ എന്നിവർ സമ്മേളന നഗരിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യം ശരണ്യയിലേക്ക്, ശരണ്യ ആവർത്തിച്ച് ജി സുധാകരനോട് ചോദിക്കുന്നു കത്ത് നൽകിയ കാര്യവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അതൃപ്തിയൊക്കെ നമുക്ക് അറിയാമല്ലോ. സുധാകരന് ഏതായാലും കത്ത് നൽകിയിരിക്കുന്നു. സമ്മേളന നഗരിയിൽ നിന്നും നമ്മൾക്ക് കാണാൻ കഴിയുന്നതും അതിൻ്റെ ആവേശവും പതാക ഉയർത്തുമ്പോഴുള്ള വിപ്ലവ ഗാനവും ഒക്കെ തന്നെയാണ്. ആദ്യം ജി സുധാകരനിൽ നിന്നും തുടങ്ങാം. ശരണ്യ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കത്ത് നൽകിയത്? ആ കത്തിന് ഏത് വിധത്തിലുള്ള പരിഗണനയായിരിക്കും സംസ്ഥാന സമ്മേളനത്തിൽ കിട്ടാൻ പോകുന്നത്? സുരേഷ്, ആലപ്പുഴയിൽ നടന്ന ജില്ലാ സമ്മേളന കാലയളവിലാണ് ജി സുധാകരൻ മുഖ്യമന്ത്രിക്കും കോടിയേരി ബാലകൃഷ്ണനും കത്ത് നൽകിയിട്ടുള്ളത്. രണ്ട് തവണ അദ്ദേഹം ഈ കത്തുമായി, അതായത് തനിക്ക് സംസ്ഥാന സമിതിയിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ളതും ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാമെന്നും അദ്ദേഹം രണ്ട് തവണയാണ് അറിയിച്ചിട്ടുള്ളത് നേതൃത്വത്തെ. അതും രണ്ട് തവണയും കോടിയേരിയെ തന്നെയാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ആദ്യം കത്ത് നൽകിയത് 2021 ഏപ്രിൽ 27 അദ്ദേഹം ആദ്യ കത്ത് നൽകിയത്, അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം. അതിനുശേഷം ഈ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ആണ് അദ്ദേഹം ഈ ഇത്തരത്തിൽ സംസ്ഥാന സമിതിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം തുടരണമെന്ന ആവശ്യമാണ് കോടിയേരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിലത്തെ പശ്ചാത്തലത്തിൽ, അതായത് CPM സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ, ഈ കഴിഞ്ഞ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ആലപ്പുഴയും പാലക്കാടും അടക്കമുള്ള ഇടങ്ങളിലെ വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങൾ, അതായത് വിഭാഗീയത ഒഴിവാക്കിയുള്ള സമ്മേളനം എന്ന് സംസ്ഥാന സമ്മേളനത്തെ വിശേഷിപ്പിക്കുമ്പോഴും ആലപ്പുഴയിലും ഒപ്പം തന്നെ പാലക്കാടും അടക്കമുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള, ജില്ലകൾ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പ്രവർത്തന റിപ്പോർട്ടിലടക്കം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ, അതായത് നമുക്ക് ജി സുധാകരന്റെ കത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് അമ്പലപ്പുഴയിലടക്കമുണ്ടായ സംഭവങ്ങളും തുടർന്ന് സംഘടനാ നടപടികളടക്കമുള്ള കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കി നമുക്ക് വായിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അദ്ദേഹം 75 എന്ന പ്രായപരിധിയിലേക്ക് രേഖകളിൽ കാണിക്കുമ്പോഴും അദ്ദേഹത്തിന് 75 ആയിട്ടില്ല എന്നുള്ളതാണ് CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ സ്ഥിരീകരിക്കുന്നത്. അത്തരത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തെറ്റായ ഒരു വയസ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് രേഖകൾ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും ശരണ്യ, തുടരുക. ഇനി സമ്മേളനത്തിന്റെ വിവരങ്ങളാണ് നമുക്ക് വേണ്ടത്. ആ വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരും. അതിനു മുൻപ് ഇപ്പോൾ EP ജയരാജൻ സമ്മേളനത്തിൽ സംസാരിക്കുന്നു. തത്സമയം സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ തെരഞ്ഞെടുപ്പ്, ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം, ഭാവി കടമകൾ, ഇന്റർനാഷണൽ, ഇതാണ് 1, 2, 3, 4 തീയതികളിലെ സമ്മേളന അജണ്ട. ഈ അജണ്ട സമ്മേളന പ്രതിനിധികളുടെ അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. അംഗീകരിക്കുന്നവർ കൈയുയർത്തുക, അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ,
ആരുമില്ല നിഷ്പക്ഷം ആരുമില്ല അജണ്ട ഐക്യകണ്ഠേന അംഗീകരിച്ചതായി പ്രഖ്യാപിക്കും. ഇനി അജണ്ട അനുസരിച്ച് രക്തസാക്ഷി പ്രമേയമാണ്. രക്തസാക്ഷി പ്രമേയം തൊഴിലാളി വർഗത്തിന്റെയും അധ്വാനിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങളുടെയും അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനതകളുടെയും ശാശ്വത വിമോചനത്തിനും ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ സ്ഥാപനത്തിനും വിജയകരമായ മുന്നേറ്റത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ വീരമൃത്യു വരിച്ച ധീരരക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുൻപിൽ ഈ സമ്മേളനം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. രക്തസാക്ഷി പ്രമേയമാണ് ഇപ്പോൾ അദ്ദേഹം വായിക്കുന്നത്, ഇ പി ജയരാജൻ വായിക്കുന്നത്. ഏതായാലും സമ്മേളനത്തിന്റെ അജണ്ട എന്തൊക്കെയെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. ആ അജണ്ടകൾ അനുസരിച്ചുള്ള ചർച്ചകളാണ് ഇന്ന് മുതൽ 4-ാം തീയതി വരെ സമ്മേളന നഗരിയിൽ നടക്കുക എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഏതായാലും രക്തസാക്ഷികൾക്ക് ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചിരിക്കുന്നു. സമ്മേളന നടപടികൾക്ക് തുടക്കമായിരിക്കുന്നു. എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, സമ്മേളനത്തിന്റെ അജണ്ട സമ്മേളനം തുടക്കത്തിൽ അംഗീകരിച്ചിരിക്കുന്നു. സമ്മേളന നടപടിക്രമങ്ങൾ ഇ പി ജയരാജൻ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഏതൊക്കെ വിഷയങ്ങളിലാണ്? സമ്മേളന നഗരിയിൽ നിന്നുമുള്ള വിവരങ്ങൾ അനീഷ. സുരേഷ്, സി പി എമ്മിന്റെ ചരിത്രത്തിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറെ കുതിപ്പ് പകരുന്ന ഒരു സമ്മേളനം എന്ന വിശേഷണമാണ് എറണാകുളം സമ്മേളനത്തിന് സി പി എം നൽകുന്നത്. കാരണം സംഘടനാ റിപ്പോർട്ടിനപ്പുറം ഈ കേരളത്തിന്റെ അടുത്ത 25 വർഷത്തേക്കുള്ള വികസനം ഏത് തരത്തിലാവണം എന്ന് വ്യക്തമാക്കുന്ന വികസന നയരേഖ മുഖ്യമന്ത്രി ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഏത് തരത്തിൽ ഈ പാർട്ടിയും സർക്കാരും മുന്നോട്ട് പോകണം, ഒരു ഭരണ തുടർച്ച തന്നെയാണ് കേരളത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന് പറയാതെ പറഞ്ഞാണ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പാർട്ടിയുടെ ബഹുജന അടിത്തറ വലുതാക്കുക എന്ന വലിയ ലക്ഷ്യവും മുന്നിൽ കാണുന്നു. സമാന മനസ്കരെ അല്ലെങ്കിൽ കൂട്ടാൻ കഴിയുന്നവരെ പൂർണ്ണമായും പാർട്ടിയിലേക്ക് ആകർഷിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പാർട്ടിയോട് അടുത്ത കാലത്തായി അകന്നു നിൽക്കുന്ന പിന്നാക്ക ദളിത് വിഭാഗങ്ങളിലുള്ള ആളുകളെയും ഒക്കെ പൂർണ്ണമായി പാർട്ടിയോട് ചേർത്ത് നിൽക്കുക, മതന്യൂനപക്ഷങ്ങളെ കൂടുതലായി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുക തുടങ്ങിയ വിവിധ കർമ്മ പദ്ധതികളാണ് പാർട്ടി മുന്നോട്ട് വയ്ക്കിയിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറേ സമ്മേളനങ്ങളായി പാർട്ടി വിഭാഗീയതയായിരുന്നു ഈ സമ്മേളനകാലത്ത് ഏറ്റവും അധികം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നതും മാധ്യമങ്ങളടക്കം വലിയ വാർത്തയായി മാറിയിരുന്നു. എന്നാൽ ആ സാഹചര്യം പൂർണ്ണമായി മാറിയിരിക്കുന്നു. വിഭാഗീയതയെ പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി പടിക്ക് പുറത്താക്കിയ ശേഷമുള്ള സമ്മേളനം എന്നാണ് നേതാക്കൾ ഈ സമ്മേളനത്തെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും രാവിലെ മുതിർന്ന പാർട്ടി അംഗമായ സംസ്ഥാന കമ്മിറ്റി അംഗമായ ആനത്തലവട്ടം ആനന്ദനാണ് പതാക ഉയർത്തിയത്. അതിനുശേഷം കേന്ദ്ര നേതാക്കളടക്കമുള്ള ആളുകൾ പ്രതിനിധി സമ്മേളന ഹാളിലേക്ക് പോയിരിക്കുന്നു. അവിടെ സമ്മേളന നടപടികൾ പുരോഗമിക്കുന്നു. ആദ്യം സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറിയുടെ ഉദ്ഘാടന പ്രസംഗമാണ്. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. പിന്നീട് ആ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ തന്നെയാണ് ഏറ്റവും പ്രധാന ഇനമായി വരിക. സർക്കാർ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, പാർട്ടി ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് സംബന്ധിച്ച കൃത്യമായ നിശാബോധം ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അനീഷ, ഏറ്റവും പ്രധാനം ഈ പറയുന്നത് പോലെ 75 വയസ്സ് എന്നുള്ള പ്രായപരിധി നിശ്ചയിക്കുക എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ ഭരണ തുടർച്ചയ്ക്ക് എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഭരണ തുടർച്ച കിട്ടിയാൽ അത് എന്താണ് സംസ്ഥാനത്തിന് വലിയ ദോഷമാകുമെന്നൊക്കെയുള്ള പ്രചാരണത്തെ എങ്ങനെ പ്രതിരോധിക്കാം, അതിനുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകും. ഏതായാലും പ്രായപരിധി അത് വളരെ കർശനമാക്കി തന്നെ നടപ്പാക്കുകയാണെങ്കിൽ ആരൊക്കെ പുറത്തു പോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളും നടക്കുന്നു. അപ്പോൾ അതിന് തന്നെയാണോ സാധ്യത അനീഷ? തീർച്ചയായും 75 വയസ്സ് പ്രായപരിധിയിൽ കൂടുതലുള്ള ആളുകൾ പൂർണ്ണമായും പാർട്ടിക്ക് അതായത് ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോകും എന്ന സൂചനകൾ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത്. അതുമായി സംബന്ധിച്ച വിശദമായ ചർച്ചകൾ സമ്മേളനത്തിൽ നടക്കും എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം അത് പാർട്ടി സമ്മേളനം വ്യക്തമായ പരിശോധന നടത്തും. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നോ മറ്റ് ഭാരവാഹിത്വത്തിൽ നിന്നോ ചില ആളുകളെയൊക്കെ ഒഴിവാക്കേണ്ടി വരും. പക്ഷേ അവരെ പൂർണ്ണമായും പാർട്ടിക്ക് പുറത്തേക്ക് മാറ്റുന്നു എന്ന രീതിയിൽ അർത്ഥമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു.
മറ്റ് പാർട്ടിയുടെ ചുമതലകൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു രീതിയാവും പാർട്ടിയിലുണ്ടാവുക. പാർലമെന്ററി രാഷ്ട്രീയം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് സംഘടനാ രാഷ്ട്രീയം, പാർട്ടി ഭാരവാഹിത്വം ഒരു വശത്ത്, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർക്കുന്ന രീതിയിൽ തന്നെയാവും പാർട്ടി മുന്നോട്ട് പോവുക. പാർട്ടിയിലുള്ള മുഴുവൻ ആളുകളെയും, പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളോളം പണിയെടുത്ത മുഴുവൻ ആളുകളെയും സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാട് തന്നെയാവും ഇക്കാര്യത്തിൽ സി പി എമ്മിന് ഉണ്ടാവുക എന്നും അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏത് തരത്തിലാവും ഈ കേന്ദ്ര മാനദണ്ഡത്തിൽ ചർച്ചകൾ നടക്കുന്നത് എന്നാണ് നമുക്കിനി അറിയാൻ ഉള്ളത്. ഏതായാലും പുതിയ അംഗങ്ങളെ കൂടി അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സമിതിയിലേക്ക് കൊണ്ടുവരും. സി പി എം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നു. കണ്ണെ കരളെ വി എസ് എ എന്ന് അണികൾ ആവേശത്തോടെ വിളിച്ചിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ അഭാവത്തിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിന് ഉണ്ട്. എം എസ് സനീഷ്കുമാറും ശരണ്യ സ്നേഹജനുമാണ് വിവരങ്ങൾ നൽകിയത്.